ആയിട്ടുള്ള പേഴ്സണൽ റീസൺസ് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്റ്റേണൽ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടോ പാതി വഴിയില് പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ ഇനിയിപ്പോൾ പാതി വഴിയില് നിർത്തേണ്ടി വന്ന നിങ്ങളുടെ ഡിഗ്രിയോ പി ജിയോ വാട്ട് അവർ ഇറ്റ് ഇസ് അത് നിങ്ങൾക്ക് തുടരണമെന്നുള്ള ആഗ്രഹം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ എത്ര ഓപ്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ വാട്ട് ഓൾ ആർ ദ ഓപ്ഷൻസ് വി ഹാവ് നിങ്ങൾക്ക് പഠനം നിർത്തേണ്ടി വന്ന ഒരു സാഹചര്യം പ്രധാനമായിട്ടും എന്തായിരിക്കും റെഗുലറായിട്ട് ക്ലാസ്സിൽ പോയി ഡിഗ്രിയോ പി ജിയോ പഠിക്കാൻ പറ്റാത്ത ഏതെങ്കിലും സാഹചര്യം വന്നത് നിങ്ങൾക്ക് നിർത്തേണ്ടി വന്നത് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് വീണ്ടും ഡിഗ്രിയോ പി ജിയോ ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ മുമ്പിൽ ആകെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണ് അഥവാ വിദൂര വിദ്യാഭ്യാസമാണ് അല്ലേ ഇനിയിപ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് നമ്മളെ ചുറ്റിലും ഈ വിദൂര വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടുണ്ട് അപ്പോൾ അതൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു മേഖലയാണെന്നുള്ളതിൽ യാതൊരുവിധ സംശയവും അങ്ങനെയാണെങ്കിൽ ഈ ഒരുപാട് യൂണിവേഴ്സിറ്റീസിൽ നിന്ന് നമ്മൾ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് ഈ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുമ്പോൾ അതിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി ഇനിയിപ്പോൾ തമിഴ്നാട്ടിൽ പോവുകയാണെങ്കിൽ പേരറിയുന്നു അറിയാത്തതായിട്ടുള്ള വേറെ കുറേ യൂണിവേഴ്സിറ്റീസ് അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ചെറിയ ചെറിയ യൂണിവേഴ്സിറ്റീസ് വരെ എന്ത് ചെയ്യുന്നുണ്ട് ഡിസ്റ്റൻസ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഭാഗമായി തന്നെ ആറുമാസം കൊണ്ട് ഡിഗ്രി നേടാം പരീക്ഷ എഴുതാതെ പാസ്സാവാം എന്നുള്ള പല രീതിയിലുള്ള കാര്യങ്ങളും പല തട്ടിപ്പുകളും നിങ്ങളുടെ മുമ്പിൽ പരസ്യങ്ങളായിട്ട് വന്നിട്ടുണ്ടാവും നമ്മൾ എന്തായാലും പഠിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണല്ലോ വീണ്ടും ഈ പരിപാടിക്ക് ഇറങ്ങിയത് അപ്പോൾ അത് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യണം കാരണം നമ്മൾ രണ്ടോ മൂന്നോ വർഷം ഇതിനുവേണ്ടി എന്തു ചെയ്യാണ് മാറ്റി വെക്കുകയാണ് നമ്മളുടെ ഒരുപാട് കാലത്തെ എഫേർട്ടാണ് ആ എഫേർട്ടിനേക്കാൾ അപ്പുറം ഏറ്റവും കൂടുതൽ നമ്മളോട് ചോദ്യം വരുന്നത് നമ്മളൊരു ഡിഗ്രി നേടിയിട്ട് ജോലിക്കൊക്കെ പോകുവാണ് അല്ലെങ്കിൽ ഇൻറ്റർവ്യൂസിനൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവർ ചോദിക്കും നിങ്ങളുടെ ഡിഗ്രി വാലിഡ് ആണോ എന്ന് ചോദിക്കും അല്ലേ അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് വാലിഡിറ്റി ഉള്ള നമ്മുടെ യു പി എസ് സിയും പി എസ് സിയും ഒക്കെ അംഗീകരിച്ച ഒരു യൂണിവേഴ്സിറ്റി തന്നെ ചെയ്യണം അപ്പോൾ അതിൽ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റായൊരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് വിതൗട്ട് എനി ഡൗട്ട് നമുക്ക് പറയാം ഇഗ്നോ തന്നെയാണ് അഥവാ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് നടത്തുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ആയി പറയപ്പെടുന്ന ഒന്നാണ് ഇഗ്നോ എന്നുള്ളത് ഇഗ്നോമായി ബന്ധപ്പെട്ട എ ടു സെഡ് കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ചാനലിൽ കാണാൻ വേണ്ടി പറ്റും ഇന്ന് നമ്മൾ വീഡിയോയിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഇക്നോയുടെ അഡ്മിഷൻ പാർട്ടാണ് അഥവാ നമ്മൾ എന്താണ് തീരുമാനം എടുത്തു നമുക്ക് ഡിസ്റ്റൻസ് ആയിട്ട് ഒരു ഡിഗ്രി ചെയ്യണം നമ്മൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയെ സെലക്ട് ചെയ്തു അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രോസസ്സ് എന്താണെന്നുള്ള അറിയണം എങ്ങനെ അഡ്മിഷൻ എടുക്കും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ അറിയണമല്ലോ അപ്പോൾ ആ കാര്യങ്ങളിലേക്കാണ് നമ്മളിനി ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഏത് കോഴ്സ് ചെയ്യണം എന്നുള്ള തീരുമാനിക്കലാണ് അല്ലേ അപ്പോൾ ഏത് കോഴ്സ് ചെയ്യണം നമ്മൾ തീരുമാനിക്കുക എന്തിൻ്റെ ബേസിലാണ് ഓഫ് കോഴ്സ് നമ്മൾ ഇൻട്രസ്റ്റിൻ്റെ ബേസിലായിരിക്കണം മറ്റുള്ള ആളുകൾ പലതും പറയും അതെടുത്തോ ഇതെടുത്തോ എന്നൊക്കെ പറയും പക്ഷേ ആഫ്റ്റർ ഓൾ നമ്മൾ നമ്മളുടെ ഇഷ്ടങ്ങളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളൊരു ഡിഗ്രി ചെയ്യുമ്പോൾ നമ്മുടെ കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ അല്ലേ അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അപ്പം അത് ബി എ സൈക്കോളജി എം എ സൈക്കോളജി അപ്പം എം കോം ബി കോം എം എസ് ഡബ്ല്യു നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് ആ സബ്ജക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുക കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്തു അപ്പോൾ ഫോർ എക്സാമ്പിൾ എം എ സൈക്കോളജിയാണ് എടുത്തതെന്ന് കരുതുക അപ്പോൾ നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് അതിനുള്ള എലിജിബിലിറ്റി അല്ലെങ്കിൽ യോഗ്യത നിങ്ങൾക്കുണ്ടോ എന്നാണ് നിങ്ങൾ സെലക്ട് ചെയ്ത കോഴ്സിനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടോ എന്ന് എങ്ങനെയാണ് അറിയാൻ വേണ്ടി പറ്റുക അത് വളരെ സിമ്പിളായിട്ടുള്ള ടാസ്ക്കാണ് കാരണം നിങ്ങൾ എന്ത് ചെയ്താൽ മതി ജസ്റ്റ് നിങ്ങളുടെ കോഴ്സിൻ്റെ നെയിം അടിക്കുക അതിനൊണ്ട് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അണ്ടറിൽ തന്നെ എലിജിബിലിറ്റി എന്ന് കൊടുത്തിട്ടുണ്ടാവും നിങ്ങളിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ഇന്നോടെ പ്രധാനപ്പെട്ട കോഴ്സുകളുടെ ഒക്കെ എലിജിബിലിറ്റി ആണ് അതുപോലെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കോഴ്സിന്റെ പ്രോപ്പർ ആയിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് നിങ്ങൾക്ക് അതിൻ്റെ വെബ്സൈറ്റിൽ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അങ്ങനെ എലിജിബിലിറ്റി ഒക്കെ നോക്കി നിങ്ങളുടെ കോഴ്സിനനുസരിച്ചുള്ള യോഗ്യത നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ റീജിയണൽ സെൻറ്റർ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഇഗ്നോൽ എങ്ങനെ അഡ്മിഷൻസ് എടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്തു അതിനുശേഷം അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് നോക്കി മനസ്സിലാക്കി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റീജിയണൽ സെൻറ്റർ ഏതാണെന്നുള്ളത് തീരുമാനിക്കലാണ് അപ്പോൾ എങ്ങനെയാണ് റീജിയണൽ സെൻ്റർ സെലക്ട് ചെയ്യുക സ്റ്റഡി സെൻ്റർ സെലക്ട് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഈ വീഡിയോയുടെ അവസാന ഭാഗത്തിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ റീജിയണൽ സെൻറ്ററും സ്റ്റഡി സെൻ്ററും ഒക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് റെഡി ആയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തലാണ് അതിപ്പം എന്താണ് പി ജി ആണെങ്കിൽ നിങ്ങളുടെ ഡിഗ്രീടെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും ഡിഗ്രിയാണ് ചെയ്യുന്നതെങ്കിൽ മോസ്റ്റ് ഓഫ് ദ കോഴ്സുകൾക്കും എന്താണ് നിങ്ങളുടെ പ്ലസ് ടുൻ്റെ സർട്ടിഫിക്കറ്റ് മതിയാവും അപ്പം ഈ ബേസിക് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താണ് അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ എങ്ങനെയാണ് ഇക്നോവൽ അഡ്മിഷൻ പ്രോസസ്സ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്ന് നോക്കാം അപ്പോൾ ഈ അഡ്മിഷൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ സ്ക്രീനിൽ കാണാം അപ്പോൾ ഇഗ്നോ എന്നോ അല്ലെ ഇഗ്നോ യൂണിവേഴ്സിറ്റി എന്നോ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇഗ്നോ ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റി എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഇഗ്നോൻ്റെ വെബ്സൈറ്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് രജിസ്റ്റർ ഓൺലൈൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം അപ്പോൾ രജിസ്റ്റർ ഓൺലൈനിൽ ഫ്രഷ് അഡ്മിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ഫ്രഷ് അഡ്മിഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വെബ് പേജിലേക്കാണ് എത്തിപ്പെടുക അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ ആണ് ആക്ച്വലി നമുക്ക് കൊടുക്കേണ്ടത് പക്ഷേ അതിന് മുമ്പ് നമ്മൾ ആ ഇൻസ്ട്രക്ഷൻസൊക്കെ ഒന്ന് വായിച്ച് നോക്കുക എന്നുള്ളത് വളരെ നിർബന്ധകരമായിട്ടുള്ളൊരു കാര്യമാണ് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിലൊരു കോമൺ പ്രോസ്പെക്റ്റസ് ഡൗൺലോഡ് ചെയ്യാനുണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് മുഴുവനായിട്ട് വായിക്കുമെന്നും വേണ്ട അതിൽ പ്രധാനമായിട്ടും ഉള്ള സെക്ഷൻസൊക്കെ എന്തു ചെയ്യുക വായിക്കുക നിയമങ്ങളൊക്കെ മനസ്സിലാക്കുക അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക ബിഫോർ പ്രൊസീഡിങ് ഫോർ ഫില്ലിംഗ് ദ ഫോം ഓൺലൈൻ അപ്ലിക്കൻറ്റ് മസ്റ്റ് ഹാവ് ദ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വായിക്കുക കാരണം അവിടെയാണ് നിങ്ങൾ ഈ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ റെഡിയാക്കി വെക്കേണ്ട കാര്യങ്ങളുടെ ഡോക്യുമെൻ്റ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെ എന്തൊക്കെയാണുള്ളത് ഒന്ന് സ്കാൻഡ് ആയിട്ടുള്ളൊരു ഫോട്ടോ ആണ് നൂറ് കെ ബിയിൽ കുറവാണ് അതിൻ്റെ സൈസ് ഉണ്ടാവാൻ പാടുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ സ്കാൻഡായിട്ടുള്ള ഒരു സിഗ്നേച്ചർ വേണം അതും നൂറ് കെ ബിയിൽ താഴെയാണ് പിന്നെ നിങ്ങളുടെ ഏജ് പ്രൂഫിൻ്റെ ഒരു കോപ്പി ഓക്കെ അത് നിങ്ങളുടെ ആധാർ ആവാം അല്ലെങ്കിൽ വോട്ടർ ഐ ഡി ആവാം അങ്ങനെ എന്തുവാം ഇരുന്നൂറ് കെ ബി വരെയാണ് അതിൻ്റെ സൈസ് പറ്റുന്നത് പിന്നെ വേണ്ടത് സ്കാൻഡ് കോപ്പി ഓഫ് റിലവൻ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അഥവാ നിങ്ങളുടെ പ്ലസ് ടുൻ്റെയോ ഡിഗ്രീൻ്റെയോ ഏത് കോഴ്സാണ് അതിനനുസരിച്ചുള്ള ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ സ്കാൻഡായിട്ടുള്ള കോപ്പി അതും ഇരുന്നൂറ് കെ ബിയിൽ താഴെയാണ് വേണ്ടത് പിന്നെ സ്കാൻഡ് കോപ്പി ഓഫ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അത് എല്ലാത്തിലും ആവശ്യമുണ്ടോ തോന്നില്ല നിങ്ങൾ എടുത്തിരിക്കുന്ന കോഴ്സിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കി വെക്കുക പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എസ് സി എസ് ടി ഒ ബി സി അതുപോലെ തന്നെ നിങ്ങളെ കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഏതെങ്കിലും കാസ്റ്റിലേക്ക് ബിലോങ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുക എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ബി പി എൽ സർട്ടിഫിക്കറ്റ് അഥവാ നിങ്ങൾ ബിലോ പോവർട്ടി ലൈനാണ് എങ്കിൽ നിങ്ങളുടെ ബി പി എൽ സർട്ടിഫിക്കറ്റിൻ്റെ സ്കാന്ഡ് കോപ്പിയും കൂടെ നിങ്ങളുടെ കയ്യിൽ വേണം പിന്നെ എന്താണ് വേണ്ടത് സ്വാഭാവികമായിട്ടും നമുക്ക് ഇതിൻ്റെ പേയ്മെൻറ്റ് നടത്തണം അതിന് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ നമ്മുടെ യു പി ഐ ഡിയോ അങ്ങനെ ഏത് രീതിയിലും നിങ്ങൾക്ക് ഇതിൻ്റെ പേയ്മെൻറ്സ് നടത്താൻ പറ്റുന്നതാണ് എൻ്റെ വേ യു വിൽ സീ ദാറ്റ് ലൈറ്റ് ഓൺ പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് അതായത് ഫോട്ടോഗ്രാഫ് ആവട്ടെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് ആവട്ടെ ഇതൊക്കെ എന്താണ് അതിൻ്റെ ഒറിജിനൽസ് എന്ത് ചെയ്യണം സ്കാൻ ചെയ്യണം അതിൻ്റെ കോപ്പീസ് എടുത്തിട്ട് കോപ്പീസ് അല്ല സ്കാൻ ചെയ്യേണ്ടത് ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് പിന്നെ രജിസ്ട്രേഷൻ ഫീയും അഥവാ നിങ്ങൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റീഫണ്ട് ഫീ ഒക്കെ ഇവിടെ കൊടുത്തു അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് വായിച്ച് നോക്കുക ക്ലിക്ക് ഇയർ ഫോർ ന്യൂ രജിസ്ട്രേഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വെബ് പേജിലേക്കാണ് വരിക അവിടെ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ഫോം എന്ന് കാണാം പക്ഷേ നിങ്ങൾ ആ ഫോം ഫിൽ ചെയ്യുന്നതിന് മുമ്പ് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന ആ ബോക്സിലുള്ള അഞ്ച് പോയിന്റ്സ് ഒന്ന് വായിച്ച് നോക്കണം അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ് നിങ്ങളെ സർട്ടിഫിക്കറ്റ്സിൽ കൊടുത്ത പോലെ തന്നെ ആയിരിക്കണം നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും നിങ്ങളിവിടെ രജിസ്ട്രേഷൻ ഫോമിൽ എൻ്റർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ രജിസ്റ്റേഡ് ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ നമ്മുടെ ഈ പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ് ആയിട്ടുള്ള ഇപ്പോഴും വർക്കിംഗ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഗ്നോൻ്റെ ബാക്കി കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നിങ്ങളുടെ ഇമെയിലിലൂടെ ആയിരിക്കും എന്നുള്ളതുകൊണ്ടാണ് നാലാമത്തെ പോയിന്റ് മൂന്നാമത്തെ ബാക്കി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് എന്തായിരിക്കണം ഫംഗ്ഷനിലായിരിക്കണം അതുപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്സസ് ഈ അഡ്മിഷൻ പ്രോസസ്സിൻ്റെ ത്രൂ ഔട്ട് ആയിട്ട് ഉള്ള രീതിയിലുള്ള ഒരു ഇമെയിൽ ഐ ആയിരിക്കണം എന്നുള്ളതാണ് പിന്നെ അഞ്ചാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിർബന്ധമായിട്ട് ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്നല്ല പറഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ലത് നിങ്ങൾ ഗൂഗിൾ ക്രോം വെബ് ബ്രൗസറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഉപയോഗിക്കുന്നതാണ് എന്നും കൂടെ അവിടെ കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് അഞ്ച് പോയിന്റ്സ് നമ്മൾ മനസ്സിലാക്കി ഇനി നമുക്ക് രജിസ്ട്രേഷൻ ഫോമിലേക്ക് പോവാം അപ്പോൾ ആദ്യം നിങ്ങൾക്ക് യൂസർ നെയിമാണ് യൂസ്ഡ് ഫോർ ലോഗിൻ അവിടെ കൊടുത്തിട്ടുണ്ട് അഥവാ നിങ്ങൾ ഈ ഇവിടെ കൊടുക്കുന്ന യൂസർ നെയിം ആയിരിക്കും പിന്നീട് നിങ്ങൾ ഇന്നോൽ ലോഗിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാം അവിടെ ഒരു യൂസർ നെയിം എൻ്റർ ചെയ്യാം പിന്നെ രണ്ടാമത്തത് അപ്ലിക്കൻസ് ഫുൾ നെയിം എന്നാണ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഉള്ള പോലെ തന്നെ നിങ്ങളുടെ ഫുൾ നെയിം അവിടെ കൊടുക്കുക പിന്നെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സാണ് അടുത്ത ബോക്സിൽ മൂന്നാമത്തെ ബോക്സിൽ എഴുതേണ്ടത് അത് കൊടുക്കുക അതിനുശേഷം വീണ്ടും ഒന്നും കൂടെ എന്ത് ചെയ്യുക നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് നാലാമത്തെ ബോക്സിലും കൂടെ ഫിൽ ചെയ്യുക പിന്നീട് മിനിമം ആറ് ക്യാരക്ടേഴ്സിലുള്ള ഒരു പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്യുക ആ പാസ്വേഡ് നിങ്ങൾ റീ എൻറ്റർ ചെയ്യുക പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ വീണ്ടും എന്ത് ചെയ്യാം അതേ മൊബൈൽ നമ്പർ തന്നെ റീ എൻറ്റർ ചെയ്യുക ഇതൊക്കെ വളരെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് അപ്പോൾ ഏറ്റവും താഴെയായിട്ട് ക്യാപ്ഷ വെരിഫിക്കേഷൻ ഒന്ന് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ള ക്യാപ്ഷൻ എന്താണോ അതങ്ങനെ തന്നെ നിങ്ങൾ ആ ബോക്സിൽ എന്ത് ചെയ്യുക എഴുതുക ടൈപ്പ് ചെയ്യുക എന്നിട്ട് രജിസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് കാണാം യുവർ അക്കൗണ്ട് ഈസ് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി പ്ലീസ് ലോഗിൻ ആൻഡ് അപ്ലൈ ഇൻ പ്രോഗ്രാം എന്നുള്ളത് അഥവാ നിങ്ങളുടെ അക്കൗണ്ട് സക്സസ്ഫുൾ ആയിട്ട് എന്ത് ചെയ്തു ക്രിയേറ്റഡ് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ യൂസർ നെയിമും നിങ്ങൾ മുമ്പ് കൊടുത്തിട്ടുള്ള ആ പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്യാം ലോഗിൻൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ആ ക്യാപ്ഷ വെരിഫിക്കേഷൻ കൂടെ നടത്തണം അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന എന്താണോ ക്യാപ്ഷ ഉള്ളത് അത് നിങ്ങൾ ആ ടൈപ്പ് ദ ടെക്സ്റ്റ് എന്ന് കൊടുത്തിരിക്കുന്ന ബോക്സിൽ ടൈപ്പ് ചെയ്യുക എന്നിട്ട് സിംപ്ലി നിങ്ങൾ ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ലോഗിൻൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും അത് നമ്മൾ ആദ്യം പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ് അതായത് നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ ആണ് കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഞാനെന്ത് ചെയ്യുന്നില്ല വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ ഏറ്റവും അടിയിലായിട്ട് ഐ ഹാവ് റെഡ് ദ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു ചെക്ക് ബോക്സ് കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ ഒരു ബ്ലൂ ടിക്ക് വരും അതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു വെബ് പേജിലേക്കാണ് നിങ്ങൾ വരിക അപ്പോൾ പേഴ്സണൽ എന്ന് പറയുന്ന ഒന്നാമത്തെ ഓപ്ഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ ഫുൾ നെയിം ഓഫ് ദ അപ്ലിക്കൻ്റ് നേരത്തെ നിങ്ങൾ ടൈപ്പ് ചെയ്ത പോലെ തന്നെ നിങ്ങൾ കംപ്ലീറ്റ് നെയിം എഡ്യൂക്കേഷൻ ഡോക്യൂമെൻറ്റിലുള്ള പോലെ തന്നെ മിസ്റ്റേക്സ് ഒന്നും വരാതെ ടൈപ്പ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ മദറിൻ്റെ പേര് ഗാർഡിയനുമായിട്ടുള്ള റിലേഷൻ അതിപ്പോൾ ഫാദർ ആവാം മദറാവാം അവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് കാറ്റഗറി ഒക്കെ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക ഇപ്പോൾ കാറ്റഗറി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കാസ്റ്റ് കാറ്റഗറിയാണ് ചോദിക്കുന്നത് അതിൽ അൺറിസേർവ്ഡ് ഉണ്ട് എസ് സി ഉണ്ട് എസ് ടി ഉണ്ട് ഒ ബി സി ക്രീമിയുണ്ട് ഒ ബിസി നോൺ ക്രീമി ലെയർ ഉണ്ട് എക്കണോമിക്കലി വീക്കർ സെക്ഷനും ഉണ്ട് അപ്പോൾ അതിലേതാണോ നിങ്ങൾ ബിലോങ് ചെയ്യുന്നത് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങളുടെ ജെൻഡർ ആണ് മെയിൽ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ജെൻഡർ ഏതാണോ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ദെൻ സിറ്റിസൺഷിപ്പിൻ്റേത് ഇന്ത്യ എന്നുള്ളത് അവിടെ കൊടുക്കുക പിന്നെ ടെറിട്ടറി ഏരിയ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ നിങ്ങൾക്ക് ഏർബൻ റൂറൽ ട്രൈബൽ എന്ന് കാണാം നിങ്ങൾ ഏത് ഏരിയയിൽ നിന്നുള്ളതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക പിന്നെ മൈനോറിറ്റി ആണോ അല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ മൈനോറിറ്റി ആണെങ്കിൽ എ എസ് എന്ന് കൊടുക്കുക അല്ലെങ്കിൽ ബി നോ എന്ന് കൊടുക്കുക പിന്നെ നിങ്ങളുടെ റിലീജിയൻ മെറൈറ്റൽ സ്റ്റാറ്റസ് സോഷ്യൽ സ്റ്റാറ്റസ് ആധാർ കാർഡിൻ്റെ നമ്പർ നിങ്ങൾ നേരത്തെ അടിച്ച ആ ഒരു ഇമെയിൽ അത് ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടാവും എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ചെക്ക് ചെയ്യുക അല്ലേ എന്നുള്ളത് പിന്നെ ഒരു ആൾട്ടർനേറ്റ് ഇമെയിലുണ്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് അത് നിർബന്ധമില്ല പക്ഷേ നിങ്ങൾക്കൊരു ഇമെയിൽ കൂടെ ഉണ്ടെങ്കിൽ അത് അവിടെ കൊടുക്കുന്നത് നല്ലതായിരിക്കും ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് നിങ്ങളെ ഫസ്റ്റിൽ ഈമെയിൽ ഉറക്കാവാതിരിക്കുകയാണെങ്കിൽ ആ ഇമെയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ മൊബൈൽ നമ്പർ അവിടെ ഓൾറെഡി വന്നിട്ടുണ്ടാവും അത് ചെക്ക് ചെയ്യുക പിന്നീട് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ കൂടെ ആഡ് ചെയ്യുക അതിൻ്റെ താഴെയായിട്ട് അതൊരു ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ കാണാം അവിടെ നിങ്ങൾ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണോ അല്ലേ എന്നുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്യുക പിന്നെ എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക എംപ്ലോയിഡ് ആണെങ്കിൽ എംപ്ലോയിഡ് സീത്രീ എന്നുള്ളത് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ നോക്കാം പിന്നെ അടുത്തൊരു ബോക്സ് എന്ന് പറഞ്ഞാൽ അത് കമ്പൽസറി അല്ല സ്കോളർഷിപ്പ് ഡീറ്റെയിൽസ് ആണ് അഥവാ നിങ്ങൾക്ക് ഏതെങ്കിലും സ്കോളർഷിപ്പ് ഇപ്പോൾ നിങ്ങൾ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്ര എമൗണ്ട് ആണെന്നും ഫാമിലിയുടെ ഇൻകമും അതൊക്കെ എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാമത്തെ വിൻഡോയിലേക്കാണ് വരിക വിച്ച് ഈസ് പ്രോഗ്രാം അപ്പോൾ അതിൽ പ്രോഗ്രാം ടൈപ്പ് എന്നാണ് ഒന്നാമത്തെ ഓപ്ഷൻ ഉള്ളത് അപ്പോൾ ആ ഒരു ഓപ്ഷൻസിൽ ബാച്ചിലേഴ്സ് സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ മാസ്റ്റർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ അപ്പോൾ നിങ്ങൾ ഏത് കോഴ്സാണോ ചെയ്യുന്നത് ബാച്ചിലേഴ്സ് ആണെങ്കിൽ ബാച്ചിലർ എന്നുള്ള കൊടുക്കുക നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഏതാണോ കോഴ്സ് അതിനനുസരിച്ചുള്ള ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക മോഡ് ഓഫ് സ്റ്റഡി എന്നുള്ളൊരു ഓപ്ഷൻ വരും അതിൽ നിങ്ങൾ ഓൺലൈൻ ഡിസ്റ്റൻസ് ലേണിംഗ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അടുത്തതായിട്ട് സെലക്ട് പ്രോഗ്രാം ഫോർ എൻറോൾമെൻറ്റ് എന്ന് കാണാം അപ്പോൾ നിങ്ങൾ ഏത് പ്രോഗ്രാമാണോ ഏത് കോഴ്സാണോ എടുക്കുന്നത് അതിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അടുത്തതായിട്ട് റീജിയൻ കോഡ് ഫോർ അഡ്മിഷൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം ആക്ച്വലി കേരളത്തിൽ മൂന്ന് റീജിയണൽ റീജ്യണൽ സെൻറ്റേഴ്സാണുള്ളത് വടകര കൊച്ചിൻ ആൻഡ് ത്രിവാൻഡ്രം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള റീജിയൻ ഏതാണോ അതിനനുസരിച്ച് എന്ത് ചെയ്യാം ഈ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യാം പിന്നെ അടുത്തതായിട്ടാണ് പ്രോഗ്രാം സ്റ്റഡി സെൻ്റർ കോഡ് എന്നുള്ളത് ഓരോ റീജിയണൽ സെൻറ്ററിൻ്റെ അണ്ടറിലും ആയിട്ടുള്ള സ്റ്റഡി സെൻറ്റേഴ്സ് ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റഡി സെൻ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിൽ നിന്ന് കൊടുത്തിട്ടുള്ള ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യാം അടുത്തതായിട്ട് മീഡിയം എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെയാണ് ഉണ്ടാവുക അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യാറുള്ളത് അപ്പോൾ അതെന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക പിന്നീട് ആർ യു ഓൾറെഡി സ്റ്റുഡൻറ് ഓഫ് ഇഗ്നോ ഫോർ അദർ പ്രോഗ്രാം എന്നുള്ളൊരു ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇഗ്നോ എന്ന് വേറെ ഏതെങ്കിലും കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ യെസ് കൊടുക്കുക ഇനി ചെയ്യുന്നില്ലെങ്കിൽ നോ കൊടുക്കുക എന്നിട്ട് സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാം ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് വരും അത് നിങ്ങൾ വളരെ തെറോ ആയിട്ട് ചെക്ക് ചെയ്യുക ഏതെങ്കിലും രീതിയിലുള്ള മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ എഡിറ്റ് ചെയ്യേണ്ടെന്നാണെങ്കിൽ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക അവിടെ നിങ്ങളുടെ ക്വാളിഫിക്കേഷനെ കുറിച്ചുള്ള പേജാണ് വരുന്നത് അപ്പോൾ റിലവൻറ്റ് ക്വാളിഫിക്കേഷൻ ഏതൊക്കെയാണ് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഒന്നാമത്തത് പ്ലസ് ടു റിക്വയർമെൻ്റ് ആണ് ബി എക്ക് അപ്പോൾ അത് എന്ത് ചെയ്താൽ മതി നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി പിന്നെ എം എക്ക് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഓപ്ഷൻസ് അവിടെ വരും അത് ക്ലിക്ക് ചെയ്യുക പിന്നെ മെയിൻ സബ്ജക്റ്റ് ആയിട്ട് ഏതാണോ നിങ്ങൾ സെലക്ട് ചെയ്തത് പ്ലസ് ടുവിൽ അത് അവിടെ കൊടുക്കുക സയൻസ് ആണെങ്കിൽ സയൻസ് എന്ന് കൊടുക്കുക ഇയർ ഓഫ് പാസിങ് നിങ്ങൾ ഏത് വർഷമാണ് പാസ്സായത് ഏത് ഡിവിഷനിലായിരുന്നു എത്ര ശതമാനം മാർക്ക് ഉണ്ട് നിങ്ങളുടെ ബോർഡിൻ്റെ കോഡ് കൂടെ അവിടെ ആഡ് ചെയ്യാം ബോർഡ് കോഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ സി ബി എസ് ഇ ആണ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് അവിടെ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ന്യൂഡൽഹി എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്താൽ മതി അഥവാ നിങ്ങൾ കേരള സിലബസ് ആണ് പ്ലസ് ടു പഠിച്ചതെങ്കിൽ നിങ്ങൾക്ക് അവിടെ കേരള ബോർഡ് എന്നുള്ളത് കാണാൻ പറ്റില്ല യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിലല്ല നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഏറ്റവും ലാസ്റ്റിലത്തെ ഓപ്ഷൻ ആണ് അതായത് നോട്ട് ലിസ്റ്റഡ് ഇൻ ദ ലിസ്റ്റ് അഥവാ ആ ലിസ്റ്റിൽ എന്ത് ചെയ്തിട്ടില്ല കേരള ബോർഡിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടില്ല അപ്പം നിങ്ങൾ ഏറ്റവും ലാസ്റ്റിലത്തെ ഓപ്ഷൻ നോട്ട് ലിസ്റ്റഡ് ഇൻ ദ ലിസ്റ്റാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പുതിയ രണ്ട് ബോക്സുകൾ വരും ബോർഡ് യൂണിവേഴ്സിറ്റി നെയിം അദർ എന്ന് പറഞ്ഞിട്ട് അവിടെ നിങ്ങൾ ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ കേരള എന്നാണ് നിങ്ങളവിടെ കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ നെയിം എഴുതേണ്ടതെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒന്നും അതിൽ കൊടുത്തിട്ടില്ല യൂണിവേഴ്സിറ്റി ഓഫ് കേരള മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് നിന്ന് ആഡ് ചെയ്താൽ മതി നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി നിന്നാണ് ചെയ്തത് ആ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ നോട്ട് ലിസ്റ്റഡ് ലിസ്റ്റഡിൻ്റെ ലിസ്റ്റ് ഒന്ന് കൊടുത്തിട്ട് നിങ്ങൾ മാനുവലായിട്ട് ആയിട്ട് എന്ത് ചെയ്താൽ മതി ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി അതിൻ്റെ താഴെയായിട്ട് നിങ്ങളുടെ റോൾ നമ്പർ ആ ഒരു പ്ലസ് ടു എക്സാമിൻ്റെ അല്ലെങ്കിൽ ഡിഗ്രി എക്സാമിൻ്റെ റോൾ നമ്പർ ഏതായിരുന്നോ അത് അവിടെ കൊടുക്കുക അടുത്തതായിട്ട് നിങ്ങൾ കോഴ്സ് എന്ന് പറയുന്ന ഒരു വിൻഡോയിലേക്കാണ് വരിക ഇവിടെ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ ടൈപ്പ് സെലക്ഷൻ എന്ന് കാണാം അവിടെ രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത് നിങ്ങൾക്ക് വീട്ടിലേക്ക് പ്രിന്റഡ് ഫോമിൽ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് റിസീവ് ചെയ്യണമെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത കോഴ്സിൻ്റെ കമ്പൽസറി ആയിട്ടുള്ള പേപ്പേഴ്സ് അവിടെ ഉണ്ടാവും പിന്നെ സെലക്ട് വൺ ജനറിക് എലക്റ്റീവ് എന്ന് കൂടെ കാണാം അവിടെ കൊടുത്തിട്ടുള്ള എലക്റ്റീവ് ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത് ഏതാണോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾ എലക്റ്റീവായിട്ട് സെലക്ട് ചെയ്യാം അതുപോലെ തന്നെയാണ് താഴെ സെമസ്റ്റർ രണ്ടാമത്തതിൻ്റെ വരും സെമസ്റ്റർ ഒന്നാമത്തേൻ്റെ ആണ് ആദ്യം വന്നത് സെമസ്റ്റർ രണ്ടാമത്തേനാണ് പിന്നീട് വരിക അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എലക്റ്റീവ് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക അതിനുശേഷം അബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് അത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അങ്ങനെ വേറെ ഏതെങ്കിലും ആണെങ്കിൽ ആ ഒരു ഓപ്ഷൻ കൂടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി സെലക്ട് ചെയ്താൽ മതി ഇവിടെ നിങ്ങൾ സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ഒരു പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രിവ്യൂ പേജ് ആണ് നിങ്ങളുടെ ഇലക്ടീവ്സോ അബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സോ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്താണ് എഡിറ്റ് ചെയ്യണം അവിടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി എഡിറ്റ് ചെയ്യണമെന്നില്ല എല്ലാം കറക്റ്റ് ആണെന്ന് വായിച്ച് നോക്കിയിട്ട് ഓക്കെ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യാം അങ്ങനെ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടൻസ് ഡീറ്റെയിൽസ് ആണ് വരുന്നത് അവിടെ നിങ്ങളുടെ അഡ്രസ് ലൈൻ വണ് ടു സിറ്റി സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് പിൻകോഡ് കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാം അടുത്തതായിട്ട് വരുന്നത് അപ്ലോഡ് എന്ന് പറയുന്ന വിൻഡോയിലാണ് അവിടെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഓരോ ഫയൽസും വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അപ്ലോഡ് ചെയ്യുക അപ്പോൾ അവിടെ നിങ്ങൾ ഫോട്ടോ സിഗ്നേച്ചർ ടെൻത്തിൻ്റെ പ്ലസ് ടുൻ്റെ മാർക്ക് ഷീറ്റ് അതുപോലെ തന്നെ മറ്റ് സർട്ടിഫിക്കറ്റ്സ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ എന്ത് ചെയ്യുക അതിൻ്റേതായിട്ടുള്ള കോളംസിൽ അപ്ലോഡ് ചെയ്യുക അപ്പോൾ അവിടെ നിങ്ങൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരിക അതിൽ നിങ്ങൾക്ക് മോഡിഫൈ ദ ഓപ്ഷൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ കാണാൻ വേണ്ടി പറ്റും ഈ പ്രിവ്യൂ പേജിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഓപ്ഷൻസിൽ നിങ്ങൾക്ക് മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാം ഒന്നുകൂടെ കൃത്യമായി വായിച്ചു നോക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിവ്യൂ പേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇഗ്നോ തരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഏറ്റവും ലാസ്റ്റ് ഫീ ഡീറ്റെയിൽസ് ഉണ്ടാവും എത്രയാണ് നിങ്ങളുടെ കോഴ്സിൻ്റെ വൺ ഇയറിൻ്റെ ഫീ എന്നുള്ളത് ഉണ്ടാവും അവിടെ നിങ്ങൾ സെൽഫ് ഡിക്ലറേഷൻ ഫോം നല്ല രീതിയിൽ വായിക്കുക എന്നിട്ട് ഐ അഗ്രിയിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അക്സെപ്റ്റ് ആൻഡ് പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക ആ പ്രോസസ്സ് കണ്ടതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇഗ്നോയുടെ അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇനിയും അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഹൈക്കോയിസ് ലേണിങ്ങിൻ്റെ നമ്പറിൽ വിളിക്കാവുന്നതാണ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഹെൽപ്പും ഹൈക്വൈസ് ലേണിംഗ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരു വെബ് പേജിലേക്കാണ് എത്തിപ്പെടുക ഇവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെൻറ്റ് റെസിപ്ടും അപ്ലിക്കേഷൻ ഫോമിൻ്റെ കൺഫർമേഷനും ഡൗൺലോഡ് ചെയ്ത് വെക്കാവുന്നതാണ് പിന്നീട് ഇഗ്നോ വേരിഫിക്കേഷനൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐ ഡി കാർഡ് ഇഷ്യൂ ചെയ്യും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യാം വെബ്സൈറ്റിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യാം അത് നിങ്ങൾ പ്രിൻ്റ് ചെയ്തിട്ട് കീപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇഗ്നോടെ അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് അത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നല്ല ഇനിയും നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഹൈക്ക് വേസിൽ വേണമെങ്കിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഹെൽപ്പിനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും ബികോം എം കോം ബി എസ് സൈക്കോളജി എം എ സൈക്കോളജി എന്നിവയിൽ ഏതെങ്കിലും ഒരു കോഴ്സാണ് നിങ്ങൾ സെലക്ട് ചെയ്തതെങ്കിൽ ഹൈക്ക് വൈസ് ലേണിംഗ് ഇതിന് വേണ്ട കംപ്ലീറ്റ് അക്കാദമിക് സപ്പോർട്ട് നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു മെൻഡറുടെ കംപ്ലീറ്റ് ഹെൽപ്പോട് കൂടെ അതും എല്ലാം ഹൈക്കുവയിസ് ലേണിങ്ങിൻ്റെ ആപ്പ് വഴിയും ഒരു മെൻഡറുടെ ഫുൾ ടൈം സപ്പോർട്ടോട് കൂടെയും ആണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാവുന്നതാണ് എനിവേ താങ്ക് ഫോർ വാച്ചിങ്